ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷം നമ്മുടെ ITBP അഥവാ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിൽ നിന്നും ധാരാളം റിക്രൂട്ട്മെൻറ്റുകളുടെ നോട്ടിഫിക്കേഷനും അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ITBP നിന്നും റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്ന പോസ്റ്റിലേക്കാണ്. ടോട്ടൽ 458 വേക്കൻസിയാണുള്ളത്. അപ്പോൾ റിസർവേഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോൾ UR 195 വേക്കൻസി, SC 74, ST 37, OBC 110, EWS 42 വേക്കൻസി എന്നിങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഓൾ ഇന്ത്യ 458 വേക്കൻസിയാണ് ഉള്ളത്. അപ്പോൾ ഏജ് ലിമിറ്റ് 21 വയസ്സിനും 27 വയസ്സിനുടേ പ്രായമുള്ള ക്യാൻഡിഡേറ്റ്സിനാണ് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായി വേണ്ടത് 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സോ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയോ ഉണ്ടായിരുന്നാൽ മതി. അതോടൊപ്പം ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. എക്സ്പീരിയൻസ് ഒന്നും തന്നെ ആവശ്യമില്ല. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്ന ടൈമിൽ നിങ്ങളുടെ പക്കൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്. അത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് ഓൺലൈനായാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് 100 രൂപയാണ്. SC ST എക്സ് സർവീസ് കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. ഓൺലൈനായിട്ട് recruitment.itbpolice.nic.in വെബ്സൈറ്റിലൂടെ ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുന്നതാണ്. സെലക്ഷൻ പ്രൊസീജിയർ എല്ലാം തന്നെ പഴയതുപോലെയാണ്. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, റിട്ടേൺ എക്സാം, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവയൊക്കെയായിരിക്കും വരുന്നത്. അപ്പോൾ റിക്രൂട്ട്മെൻറ്റ് പ്രൊസീജിയറിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ചിലപ്പോൾ എക്സാമിനേഷൻ ആയിരിക്കും നടക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് തന്നെ ആണെങ്കിലും. ഈ ഡ്രൈവർ പോസ്റ്റ് എന്ന് പറയുന്നത് GD ഡ്യൂട്ടി വരുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ 5 കിലോമീറ്റർ റണ്ണിങ് വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നേരത്തെ വിളിച്ച പോലെ തന്നെ 1.6 കിലോമീറ്റർ റണ്ണിങ്, പിന്നെ ഹൈ ജമ്പ്, ലോങ് ജമ്പ് ഒക്കെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് എന്താണ്, എങ്ങനെയാണ് ഫിസിക്കൽ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കുകയുള്ളൂ. 27 ജൂൺ 2023 മുതൽ 26 ജൂലൈ 2023 വരെയാണ് ഓൺലൈനായി കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ അയക്കാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും ITBP നിന്നും വീണ്ടും റിക്രൂട്ട്മെൻറ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റ് റാലികളിലൊക്കെ പങ്കെടുക്കാത്ത കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങളെല്ലാവരും അലേർട്ടായിരിക്കുക. അപ്പോൾ പല റിക്രൂട്ട്മെൻറ്റുകളും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. 2023 ധാരാളം റിക്രൂട്ട്മെൻറ്റുകൾ വരുന്നുണ്ട്. ഈ ഒരു അവസരങ്ങളെല്ലാം തന്നെ കാൻഡിഡേറ്റ്സ് ഉപയോഗപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായി കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എന്നെ പിടിച്ചു വെച്ചാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്.